ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ നേരത്തെ, അതായത് ഏകദേശം ഒരു കൊല്ലം മുന്നേ, നമ്മൾ ഒരു ആഡിനെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിൽ കുറേ പേരെങ്കിലും അതൊക്കെ കണ്ടിട്ട് കാണുമായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. എല്ലാവരും ഐ പി എൽ ഒക്കെ കാണുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ? ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഡ് കാണുന്നത് ഐ പി എല്ലിനിടയ്ക്കാണ്. ഒറ്റ സമയം തന്നെ 70 ലക്ഷം പേര് കൂടുതലൊക്കെയാണ് ആഡ് കണ്ടുകൊണ്ടിരിക്കുന്നത്, അതും ഹോട്ട്സ്റ്റാറിൽ മാത്രം. അപ്പോൾ നമുക്ക് തുടങ്ങുമ്പോൾ അതിനകത്തും തന്നെ അങ്ങ് തുടങ്ങാം. പണ്ടൊക്കെ നമ്മൾ ക്രിക്കറ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പരസ്യം വന്നുകൊണ്ടിരുന്നത് പെപ്സിയുടെ കോളടയൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം നല്ല രീതിക്ക് അതിനകത്തൊന്ന് മാറ്റം വന്നിട്ടുണ്ട്. कौन नया खिलाड़ी आया है? അപ്പൊ ഇവര് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സിനിമയൊക്കെ കാണുമ്പോൾ അവിടുന്ന് ഒരു പാക്കറ്റ് പോപ്കോൺ ഒക്കെ വാങ്ങിച്ചോണ്ടിങ്ങനെ കുറച്ചുകൊണ്ടിരുന്നല്ലേ സിനിമ കാണുന്നത്. അതുപോലെ തന്നെ ഐ പി എൽ കാണുമ്പോൾ ഇതുപോലത്തെ ഒരു അഞ്ചാറ് പാക്കറ്റ് വാങ്ങിച്ച് കഴുത്തെ തൂക്കിയിട്ടിട്ട് ഓരോന്ന് കീറിയെടുത്ത് ഇപ്പൊ ഈ കണ്ട മെസ്സേജാണ് അവർ അതിനകത്തൂടെ നാട്ടുകാർക്ക് മുഴുവൻ കൊടുത്തോണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഐ പി എൽ കാണുന്നത് കൂടുതലും യൂത്ത് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്ക് കൊടുക്കാൻ പറ്റിയ മെസ്സേജാണ് ഐ പി എല്ലിന്റെ ഇടയ്ക്ക് ഇവർ കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങൾ ഇതിനകത്തൂടെ കണ്ടതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഡയറക്ടർ ബ്രില്യൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, പാൻ മസാലയുടെ കവർ പൊട്ടിക്കുമ്പോഴത്തേക്കും അടച്ചിട്ടിരിക്കുന്ന ഗ്ലാസിനകത്തൂടെയാണ് പാൻ മസാല അരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഈ അടച്ചിട്ടിരിക്കുന്ന ഗ്ലാസിനകത്തൂടെ പാൻ മസാല അരിച്ചിറങ്ങുന്നത് എന്നുള്ളതിനെ പറ്റി സയന്റിസ്റ്റുകൾ ഇപ്പോഴും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതുവരെ അവർക്കൊരു ഉത്തരം കിട്ടിയിട്ടില്ല. ഇതിനെ അതുകൊണ്ട് നമുക്ക് ഡയറക്ടർ ബ്രില്യൻസ് എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അയ് ശരി, ഈ പാൻപരാഗിന്റെ ഒരു ഉപ്രിക്ക കവർ പൊട്ടിക്കാൻ വേണ്ടിട്ട് വാള് അല്ലേ? ആ ഇതൊരുമാതിരി സുന്നത്ത് ചെയ്യാൻ വേണ്ടിട്ട് ചെയിൻ സോയും കൊണ്ട് വന്ന പോലെ ആയി പോയല്ലടാവേ. എന്നാ ഒരു ഹൈപ്പാണോ കൊടുക്കുന്നത്? ഇതിനൊക്കെ ഒരു പരിധിയില്ലേ? പാൻ മസാലയുടെ പരസ്യമല്ലേ? മൂന്ന് പാൻ മസാലയിൽ നിന്ന് ചെയ്യുന്ന പരിപാടി കണ്ടില്ല? പാൻ മസാല പ്രൊമോട്ട് ചെയ്യുന്നു. അരെ വാ അതന്നെ സാർക്കെ, നിങ്ങൾ അതന്നെ പരിപാടിയാണ് കാണിച്ചത്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നിങ്ങൾ സാധാരണ ഫെയർ അനൗൺസിന്റെ ഒക്കെ പരസ്യത്തിനകത്ത് വന്നിട്ട് ഒരു സെക്കൻഡ് കൊണ്ട് വെളുക്കുമെന്ന് പറഞ്ഞ് അതിന്റെ ആഫ്റ്റർ എഫക്റ്റോടെ കാണിച്ചിട്ടല്ലേ പോവാറ്. ഈ കാര്യത്തിനകത്ത് മാത്രം നിങ്ങൾ എന്താ അത് കാണിക്കാതെ പോകുന്നേ? അത് അത് വളരെ മോശമായിപ്പോ. അത് കുറച്ച് വിഷമജനകമായിട്ടുള്ള കാര്യമായിപ്പോ കേട്ടോ. അത് വളരെ മോശമായിപ്പോ. പക്ഷെ നിങ്ങൾ കാണിച്ചു കൊടുത്തില്ലെങ്കിൽ ഞാനിത് കാണിച്ചു കൊടുക്കും. നാട്ടുകാർ ഇതുകൂടെ കണ്ടിട്ട് വാങ്ങിച്ച് തിരുമണെങ്കിൽ തിരുമട്ടെ. Many months later. Ratri subaratri ini ennum shivaratri. Ta adipoli aayittund. Ippa vaayeda mookeda annalo thirichariyan pattatha avasthayilodu jennittund. Ini gutka pugaila jarda pan masala ava nangalde jeevitham taarumaaraakum. ഈ മൂന്ന് പേരുടെ അടുത്ത് മാത്രമല്ല, നമ്മുടെ റോക്കി പേരുടെ അടുത്തും പാൻ മസാല ചെന്നായിരുന്നു. കോടികൾ വാരി അറിയാം എങ്ങനെയാ ചില്ലിനകത്തോടെ അരിച്ചിറക്കുന്നോ കുറച്ച് പാൻ മസാല. ഇമാതിരി തീട്ട കേസുമായിട്ട് എന്റെ സ്റ്റേഷനിലോട്ട് വന്നേക്കരുത് കേട്ടടാ. അപ്പൊ ഇത് കഴിഞ്ഞപ്പോ റോക്കി ഭായ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി ഹെൽത്തി ലിവിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആട് മാത്രമേ ചെയ്യത്തുള്ളെന്ന്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ടാണ് തോന്നുന്നു നേരത്തെ കണ്ട മൂന്നുപേരിൽ ഒരാൾക്ക് മനമാറ്റം വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും പാൻ മസാല പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യം. അപ്പൊ ബോളിവുഡിൽ അടക്കി വരുന്നത് വിമൽ പാൻ മസാല മാത്രമല്ല, ഋത്വിക് റോഷന്റെ വേറൊരു സാധനം കൂടെ ഉണ്ട്. ആ ഗെറ്റപ്പ് സിഗ്നേച്ചർ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കുമൊന്നും വേണ്ട, സാധനം ഇതും പാൻ തന്നെയാണ്. അപ്പൊ പാൻ മസാല കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഐ പി എല്ലിനിടയ്ക്ക് മെയിൻ ആയിട്ടും വരുന്ന ആട് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്. അപ്പൊ ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന ആടിനകത്തുള്ള പ്രൊഡക്റ്റിനെ പറ്റിയിട്ടല്ല, ആ പ്രൊഡക്റ്റിനെ പറ്റി ആടുണ്ടാക്കിയ ഡയറക്ടറിന്റെ ബ്രില്യൻസിനെ പറ്റിയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഒട്ടും ശ്രദ്ധിക്കാതെ നോക്കിയാൽ തന്നെ മനസ്സിലാവും അവിടെ നിന്ന് റീൽസ് എടുത്തു കൊടുക്കുന്ന അമ്മച്ചിക്ക് റീൽസ് എന്താന്ന് പോലും അറിയത്തില്ല എന്നുള്ളത്. അതന്നെ ആ സൈഡിൽ നിൽക്കുന്ന അമ്മച്ചി എന്തുവാ കാണിക്കുന്നത്? മൊബൈൽ ക്യാമറയ്ക്ക് അത്തോടെ പന്തിന്റെ തലയിലെ പേൻ നോക്കുന്നു. കാര്യം റീൽസ് എടുക്കുന്ന ആളായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മച്ചിയുടെ കയ്യിൽ മൊബൈലും കൊടുത്ത് ഡയറക്ടർ അവിടെ നിർത്തിയത്. പക്ഷേ ഇതിനകത്തുള്ള സാഡായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റീൽസ് എന്താന്ന് പോലും ആ അമ്മച്ചിക്ക് അറിയത്തില്ല. അത് അമ്മച്ചി ആ റീൽസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി മൊബൈൽ പിടിച്ചിരിക്കുന്ന കണ്ടാ അറിയാം.
ഹാരി അമ്മച്ചി അവിടെ നിർത്തിയിരിക്കുന്ന റീൽസ് ഷൂട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അമ്മച്ചി ഷൂട്ട് ചെയ്യുന്ന മുഴുവൻ പന്തിന്റെ പെടലിയും തലയുടെ പുറകാണ്. അതിനകത്തുള്ള ആളെ തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ മിക്കവാറും വീഡിയോ കാണുന്ന മുടിയുടെ ഡി എൻ എ ടെസ്റ്റ് എടുക്കേണ്ടി വരും. ഇതൊന്നും കൂടാതെ ഇടയ്ക്കിടയ്ക്ക് ഐ പി എല്ലിൽ വന്ന് മിന്നി മറയുന്ന സാധനമാണ് മ്യൂച്വൽ ഫണ്ട്. വളരെ ക്രെഡിറ്റ് ഹോനെ വാലി ഖുഷി ഹൈ സർ. ബഡിയാ ഹൈ. തോ ഖർച്ചനേ കേ പഹലേ ഇൻവെസ്റ്റ് കരോ. കർണായ സർ. സച്ചിൻ സാർ പറഞ്ഞ പിന്നെ അതിനെ തപ്പിയില്ല. ഇപ്പൊ തന്നെ കയ്യിലുള്ള 100 രൂപ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്തേക്ക. അതിനകത്ത് ഒരു തർക്കം ഇല്ലാത്ത കേസാ. പറഞ്ഞ അപ്പൊ തന്നെ നമ്മൾ ചെയ്തിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ കയ്യിലുള്ള 100 രൂപ ഭദ്രമായിട്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ നാളെ തന്നെ കോടീശ്വരന്മാരായിട്ട് മാറുന്നതായിരിക്കും. നമ്മൾ ഈ സെറ്റപ്പ് ഒക്കെ മാറും. ഇത്രയും നേരത്തെ സച്ചിൻ സാറ് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ആത്മനിർവൃതി അണയുന്നുണ്ട് വല്ലാണ്ട്. എനിക്ക് തോന്നുന്നത് മിക്കവാറും കോൺവേണ്ണൻ സച്ചിൻ സാറ് പറയുന്നതായിട്ട് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തെന്ന്. അതും കഴിഞ്ഞ് ഡാൻസിന്റെ സ്റ്റെപ്പ് കേട്ടപ്പോഴാണ് സച്ചിൻ സാറിന്റെ അടുത്ത ആട് വന്നത്. എന്ത് ചെയ്യാനാന്ന് പറ കയ്യിലിരുന്ന ക്യാഷും പോയി, സ്റ്റെപ്പ് വിട്ടുപോയി. ഇനി ചെയ്യാതിരിക്കാൻ പറ്റുമോ? ആ ഡിപ്രഷനിലുള്ള ഹലമത്തി ഹബീബു, അതാണ് ഇപ്പൊ നിങ്ങൾ കാണാൻ പോകുന്നത്. പുള്ളി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒന്ന് ചിരിച്ചോണ്ട് ചെയ്യാൻ വേണ്ടിട്ട്. പക്ഷെ പറ്റുന്നില്ല. പുള്ളിയുടെ കയ്യിലിരിക്കുന്ന മുഴുവൻ ക്യാഷും പോയ വിഷമത്തിലാണ് പുള്ളി ഹലമത്തി ഹബീബ് കളിച്ചോണ്ടിരിക്കുന്നത്. ഇവിടെ പടക്കടയും കത്തി കയ്യിലെ കാശും പോയിരിക്കുമ്പോ ആരാണ് അവിടെ ബാൻഡ് മേള നടത്തുന്നത്? ജിയോടെ സർവീസ് അങ്ങ് വെസ്റ്റ് ഇൻഡീസിലും തുടങ്ങിയോ? ആഹാ, അത് കൊള്ളാലോ. കണ്ടില്ലേ, പുള്ളിയും ഡിപ്രഷന്റെ അങ്ങേയറ്റത്തെ അവസ്ഥയിൽ നിന്നിട്ടാണ് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു സച്ചിൻ സാറ് പറയുന്നത് കേട്ടിട്ട് നിക്കോളാസും മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്നാ. ചെയ്തു എന്ന് മാത്രമല്ല, ചെയ്തതിലെ കാശും പോയി കാണും. അതാണ് ഇത്ര ഡിപ്രഷനിൽ നിന്ന് ഡാൻസ് ചെയ്യുന്നത്. ഐ പി എല്ലിന്റെ ഇടയ്ക്ക് ഈ വെറുപ്പിക്കൽ മാത്രമല്ല, ഇടയ്ക്കൊക്കെ കണ്ണിന് കുളിർമയേകുന്ന ചില കാഴ്ചകളും ഐ പി എൽ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കാറുണ്ട്. പ്രപ്പോസ് ചെയ്യാൻ പറ്റിയ സ്ഥലം. ഇതിലും നല്ലൊരു സ്ഥലം വേറെ കിട്ടത്തില്ല. ഇപ്പം വേൾഡ് വൈഡ് അറിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ആർക്കും കാർഡടിച്ച് കല്യാണം വിളിക്കേണ്ട, വീട്ടുകാരുടെ അടുത്ത് പോയി പറയണ്ട, എന്തൊക്കെ സൗകര്യമായല്ലേ. അപ്പോൾ ഈ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്യാത്ത ഏതെങ്കിലും ആഡുകൾ നിങ്ങൾക്ക് വെറുപ്പീരായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ആഡ് ഏതാന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ തുടർന്ന് വരുന്ന വീഡിയോയിൽ നമുക്ക് അത് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുന്നത്, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന കാര്യമൊന്നും ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നില്ല. അതൊക്കെ നിങ്ങൾ വേണ്ട പോലെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.